നിന്നൊരു പെണ്ണായി കണ്ടിട്ടില്ലെന്ന നിന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരാൾക്കൊപ്പം ജീവിക്കാൻ എന്നെ നീ നിർബന്ധിക്കരുത്. വീടിന് പിന്നിലെ പറമ്പിലെ കുളത്തിനരികിൽ ഭർത്താവിൻ്റെ അനിയനോടായി അവൾ പറഞ്ഞു നിർത്തി. കാറ്റിലാടുന്ന മുടിയിഴകൾ അവൾ മെല്ലെ തഴുകി ഒതുക്കുന്നത് നോക്കി അവൻ മറുപടി പറഞ്ഞു. രണ്ടുപേർക്കൊരു കൗൺസിലിങ്ങിന് പോയിക്കൂടെ, ചിലപ്പോൾ ഒരു മാറ്റം വന്നാലോ. ചിലപ്പോൾ അല്ലേ, അല്ലാതെ ഉറപ്പൊന്നുമില്ലല്ലോ. അയാൾക്കൊപ്പം ഇനിയൊരു പരീക്ഷണത്തിന് എനിക്ക് പറ്റില്ല കണ്ണ. കണ്ണൻ ധർമ്മസങ്കടത്തിലായി. നിങ്ങൾ ഞങ്ങളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്, അച്ഛൻ, അമ്മ, ദേവു, ഞാൻ, അങ്ങനെ എല്ലാവരും. അതുകൊണ്ട് ഏട്ടന് മാത്രം നോക്കാതെ ഞങ്ങളെ പറ്റിയും ചിന്തിച്ചുകൂടെ. ഇനിയിപ്പോൾ രണ്ടു മാസം കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ചേച്ചിയുടെ അടുത്തേക്ക് പോകും, പിന്നെ ഞങ്ങൾക്ക് അവിടെ ആരാ ഉള്ളത്? ഭാര്യക്കിട്ടുണ്ടെ എനിക്ക് ആര് തരും? നിന്റെ ഏട്ടൻ അതിൽ പൂർണ്ണ പരാജയമാണ് കണ്ണൻ. പക്ഷേ ഞങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. കണ്ണൻ്റെ ഭാവം മാറുന്ന അവൾ അറിഞ്ഞു. കണ്ണ, വളഞ്ഞു ചുറ്റി നീ എങ്ങോട്ടാ പോകുന്നേ? കണ്ണൻ മൗനം പാലിച്ചു. എന്നെ തിരക്കി ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വന്നപ്പോഴേ എനിക്ക് തോന്നി ഇത് നിന്റെ മാത്രം തീരുമാനമാണെന്ന്. എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. കല്യാണത്തിൻ്റെ അന്ന് നിങ്ങൾ ആദ്യമായി കണ്ട മുതൽ ഇപ്പോഴും നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. തലക്കിടിവെട്ടേറ്റ പോലെ അവൾ നിന്നു. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പൊ ഇത്രയും നാൾ നീ എന്നോട് പെരുമാറിയതല്ല ആ അർത്ഥത്തിലായിരുന്നോ? അല്ല, അങ്ങനെയല്ല. പിന്നെ നിങ്ങളിലെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചിരുന്നു എന്ന് മനസ്സിലാവുന്നു നിങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം. നിങ്ങളെനിക്ക് ഇഷ്ടമായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോഴാ അതിനുമുമ്പൊരിക്കലും നിന്റെ മനസ്സിന്റെ താളം തെറ്റിയിട്ടില്ലേ? അവൻ വീണ്ടും മൗനം പാലിച്ചു. ചേട്ടൻ കെട്ടിയ പെണ്ണിനെ വീണ്ടും അനിയൻ കെട്ടുന്ന ആൾക്കാർക്ക് പറഞ്ഞിരിക്കാൻ ഒരുപാടുണ്ടാവും. മാത്രമല്ല നിന്നെ ഒരിക്കലും ഞാൻ ആ കണ്ണുകളിലൂടെ കണ്ടിട്ടില്ല. അതിന് കല്യാണം കഴിക്കണമെന്ന് ആര് പറഞ്ഞു? വീട്ടിൽ വന്ന് നിന്നൂടെ. ഏട്ടൻ തരാത്ത എന്തോ, അത് ഞാൻ തരാം, ആരും സംശയിക്കില്ല. ഇപ്പൊ അച്ഛനും അമ്മയും കൂടി പോയാൽ ദേവ് രണ്ടു മാസം കൂടി കാണും വീട്ടില്, പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഏട്ടൻ വന്നാ വന്നു, പോയാ പോയി. അവിടെ കണ്ണുകൾ കലങ്ങി. എങ്കിൽ പിന്നെ എനിക്കൊരു വെറൈറ്റി വിൽക്കായിരുന്നില്ല നിനക്ക്. നിന്നെ ഞാൻ തല്ലാത്ത വേറൊന്നും കൊണ്ടല്ല, അടി കിട്ടേണ്ടത് നിനക്കല്ല, മക്കളെ വളർത്താനറിയാതെ നിന്റെ അച്ഛനും അമ്മയ്ക്കുമാ. ചേട്ടൻ കിട്ടിയ പിന്നെ താലിയിട്ടതിനേക്കാൾ മോശ. കണ്ണൻ ചേട്ടൻ്റെ ഭാര്യയായിട്ട് രഹസ്യബന്ധത്തിൽ ഏർപ്പെടുന്നു. എന്തായാലും നീ എന്നെ കണ്ട രീതി കൊള്ളാം. ഒരു പക്ഷെ അവിടെ നിന്നിരുന്നെങ്കിൽ ആരുമില്ലാത്ത പെന്നെ റേപ്പ് ചെയ്യാൻ നീ മടിക്കില്ലായിരുന്നു അല്ലേ? കണ്ണൻ തലതാഴ്ത്തി. കരക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പെണ്ണായി കാണുന്നില്ലെന്ന് പറഞ്ഞ് സുഖം തരുന്നില്ലെന്ന് മാത്രമല്ല അർത്ഥം. ഒരു പെണ്ണ് അവൻ്റെ പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. കിടക്കയിൽ കുത്തിമറിയാൻ തിടുക്കം കാണിക്കും മുന്നേ അതുകൂടി അറിയാൻ ശ്രമിക്കുന്നു. അവൾ കലിയോടെ മുന്നോട്ട് നടന്നു. എടുത്തി അവൾ ഞെട്ടലോടെ തിരിഞ്ഞു. ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് തിരിച്ചറിയ വന്നോ? ഈ കാര്യം ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പറഞ്ഞാലും അതെൻ്റെ തലക്ക് തന്നെ വരും. പിന്നെ പുതിയ കഥകൾ ഇറങ്ങും, മോൻ പോയിക്കോ. തിരിഞ്ഞടക്കുമ്പോൾ പക്ഷെ അവളിൽ ആ ചുറുചുറുക്കുണ്ടായിരുന്നില്ല. കണ്ണുകൾ നനഞ്ഞിരുന്നു. അനിയനെ പോലെ കണ്ട് സ്നേഹിച്ചവൻ ഇന്ന് തൻ്റെ ശരീരത്തിനായി ദാഹിക്കുന്നു. കാമം തറക്ക് പിടിച്ച രാത്രികളിൽ അവൻ്റെ വികാരങ്ങളുടെ ഭാവനയ്ക്ക് താൻ എത്ര തവണ ബലിയാടായിട്ടുണ്ടാവും. ബന്ധങ്ങളും സ്വന്തങ്ങളും പോലും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു വലിയ വിഭാഗം വളർന്നുകൊണ്ടിരിക്കുന്നു. ഏതൊരു പെണ്ണിൻ്റെ അവസ്ഥയും ചൂഷണം ചെയ്യപ്പെടുകയാണ്. കുഴഞ്ഞുകിടക്കുന്ന സാഹചര്യങ്ങൾ മണത്തറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറിയാൽ അവളെ കിട്ടുമെന്ന തോന്നലുണ്ടാവാൻ ഒരു വിഭാഗം പെണ്ണുങ്ങളും കാരണക്കാരാണ്. ഭർത്താവിൻ്റെ സഹോദരങ്ങളുമായി രഹസ്യബന്ധം പുലർത്തുന്നവർ എൻ്റെ അറിവിൽ തന്നെ ധാരാളമുണ്ട്. തെറ്റും ശരിയും ആപേക്ഷികമാണ്. പക്ഷെ മറ്റൊരാളുടെ മനസ്സിനേക്കാൾ മനുഷ്യന് ശരീരത്തിനായുള്ള ഈ ദാഹം ഇന്ന് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു.